ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മെത്തേഡാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് കേട്ടോ ഇതിൽ വരുന്നത് പി എൻ കണ്ടുപിടിക്കാനായിട്ട് പി എൻ മൈനസ് വൺ മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് വൺ ഇവിടെ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആയിരിക്കണം അതേപോലെ തന്നെ ഈ എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഇല്ലേ അത് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം ഇതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് നമുക്കിതിൽ പ്രോബ്ലംസ് ചെയ്തോക്കാം അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കൺസിഡർ ദി ഫങ്ഷൻ ഞാൻ ജസ്റ്റ് അത് എന്താ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു സീറോ ഫൈൻഡ് അപ്രോക്സിമേറ്റ് റൂട്ട് ഓഫ് എഫ് യൂസിങ് ന്യൂട്ടൺസ് മെത്തേഡ് അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തന്നെ തരുന്നുണ്ട് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് ഇൻ കേസ് ആ ഒരു ഏത് മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അവിടെ യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് ന്യൂട്ടൺസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഴ്സ് എക്സ് മൈനസ് എക്സാന്ന് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് മൈനസ് സൈൻ എക്സ് മൈനസ് വൺ ഓക്കെ ഇനി നമ്മൾക്ക് ഒരു റൂള് പ്രകാരം ഇവിടെ എഫ് ഡാഷ് ഓഫ് പി നോട്ട് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് വരേണ്ടത് ഇങ്ങനത്തെ ഒരു ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക പൈ വെച്ചിട്ടുള്ളതായിരിക്കും പൈ പിന്നെ പൈ ബൈ ടു പൈ ബൈ ഫോർ അങ്ങനത്തെ ഒക്കെ പൈ യൂസ് ചെയ്തിട്ട് വരുന്ന സംഭവങ്ങളായിരിക്കും നമ്മൾ എക്സിന് അല്ലെങ്കിൽ പീനോട്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം ടെക്സ്റ്റിൽ നമുക്ക് പീനോട്ടായിട്ട് തന്നിട്ടുള്ളത് ഇത് നോട്ടാണ് കേട്ടോ പീനോട്ടായിട്ട് തന്നിട്ടുള്ളത് പൈ ബൈ ഫോർ ആണ് കേട്ടോ ടെക്സ്റ്റിൽ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് തുടങ്ങാം അതിനനുസരിച്ച് നമ്മുടെ സ്റ്റെപ്സ് കൂട് അല്ലെങ്കിൽ കുറയുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് നോക്കാം അപ്പോൾ പൈ ബൈ ഫോറാണ് നമ്മളിവിടെ പീനോട്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എഫ് ഡാഷ് ഓഫ് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അതിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മൈനസ് സൈൻ പൈ ബൈ ഫോർ മൈനസ് വൺ എന്ന് പറയുന്നത് എന്തായാലും നോട്ട് ഈക്വൽ ടു ആണ് നമ്മൾ അത് പൈ എന്താണ് പി നോട്ടായിട്ട് പൈ ബൈ ഫോറ് എടുത്തു ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ എഴുതി കൊടുക്കുക പി എന്ന് പറയുന്നത് പി എൻ മൈനസ് വൺ മൈനസ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് വൺ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് എന്നിന് വണ്ണ് കൊടുക്കുക എന്നിന് വണ്ണ് കൊടുത്തിട്ട് പി വണ്ണ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ പി വൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും പി നോട്ട് മൈനസ് എഫ് ഓഫ് പി നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ പീ നോട്ടായിട്ട് എടുത്തിട്ടുള്ളത് വൺ ബൈ ഫോർ ആണ് അപ്പോൾ വൺ ബൈ ഫോർ മൈനസ് എഫ് ഓഫ് നോട്ട് എഫ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കോസ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് അതിൽ എക്സുള്ളിടത്തൊക്കെ വൺ ബൈ ഫോർ കൊടുക്കുക അപ്പോൾ കോസ് എക്സിന് പകരം വൺ ബൈ ഫോർ അല്ല കേട്ടോ പൈ ബൈ ഫോറാണ് പൈ ബൈ ഫോർ മൈനസ് പൈ ബൈ ഫോർ ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ ഫൈവ് ബൈ ഫോർ മൈനസ് വൺ അതെന്ന് പറയുന്നത് എഫ് ഡാഷ് എഫ് ഡാഷ് എന്താണ് മൈനസ് സൈൻ എക്സ് മൈനസ് വൺ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് ബ്രാക്കറ്റൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഓരോന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിന് ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് ആൻസർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാണ്ട് ഒറ്റയടിക്ക് കറക്റ്റ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുള്ളൂ പോയിൻ്റ് സെവൻ ത്രീ നയൻ ഫൈവ് എന്നാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എൻിന് വണ്ണ് എന്നിട്ട് പി ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇതേപോലെ നമ്മൾ ഏകദേശം ഒരു ഫോർ വാല്യൂസൊക്കെ കറക്റ്റ് സ്റ്റഡി ആവുന്നവരെ ചെയ്ത് ചെയ്ത് നോക്കുക നെക്സ്റ്റ് നമുക്ക് പി റ്റു ആണ് കണ്ടുപിടിക്കേണ്ടത് പി ടു കണ്ടുപിടിക്കാനായിട്ട് പി വൺ വെച്ചിട്ടുള്ള ഇക്വേഷൻ പി വൺ മൈനസ് എഫ് ഓഫ് പി വൺ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി വൺ ഇത്രയും ചെയ്യാം അപ്പോൾ ഇവിടെ പി വൺ നമ്മൾ പി വൺ മുന്നേ കണ്ടുപിടിച്ച എത്രയായിരുന്നു പോയിൻ്റ് സെവൻ ത്രീ നയൻ ഫൈവ് മൈനസ് കോസ് അപ്പോൾ നമ്മൾ ഇപ്പോഴേ ബ്രാക്കറ്റിട്ട് പോവുക അപ്പോൾ നമുക്കത് ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടും കോസ് എന്താണ് പോയിൻറ്റ് സെവൻ ത്രീ നയൻ ഫൈവ് മൈനസ് പോയിൻ്റ് സെവൻ ത്രീ നയൻ ഫൈവ് ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ പോയിൻ്റ് സെവൻ ത്രീ നയൻ ഫൈവ് മൈനസ് വൺ ഇത്രയും കിട്ടിയില്ലേ ഇതിന് ഓൾ ബ്രാക്കറ്റൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാം ഓക്കെ ആ എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പോയിൻ്റ് സെവൻ ത്രീ നയൻ വൺ ആണ് ഇനി ഇതേപോലെ നമ്മൾ പി ത്രീയുടെ വാല്യൂ ആണ് പി ത്രീയുടെ വാല്യു നമ്മൾ കാണുമ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ പി റ്റൂൻ്റെ വാല്യു അവിടെ കൊടുക്കുക അപ്പോൾ പി റ്റു മൈനസ് എഫ് ഓഫ് പി റ്റു ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി റ്റു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ കോസ് പോയിൻ്റ് സെവൻ ത്രീ നയൻ വൺ മൈനസ് പോയിൻ്റ് സെവൻ ത്രീ നയൻ വൺ ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ പോയിൻറ്റ് സെവൻ ത്രീ നയൻ വൺ മൈനസ് വൺ ഇത് നമ്മൾ ആൻസർ നമുക്ക് കിട്ടുന്നത് പോയിൻ്റ് സെവൻ ത്രീ നയൻ വണ് തന്നെയാണ് അപ്പോൾ എന്താണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഫോർ ആ ഒരു വാല്യൂസ് ഒക്കെ സ്റ്റഡി ആയി അത്രയും വരെ നമ്മൾ ചെയ്താൽ മതി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം ഇതിൽ യൂസിങ് ന്യൂട്ടൺസ് മെത്തേഡ് സോൾവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ലെറ്റ് പി നോട്ട് ഈക്വൽ ടു വൺ അപ്പോൾ ഈ ക്വസ്റ്റിനെ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ് പി നോട്ട് വൺ ആയിട്ടാണ് എടുക്കേണ്ടത് നമുക്കറിയാവുന്നത് എഫ് ഓഫ് എക്സ് നമുക്കറിയാം അതാണ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് വൺ അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സും നമുക്കറിയാം ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ പി എൻ എങ്ങനെയാണ് കാണുന്നത് പി എൻ മൈനസ് വൺ മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് വൺ ഇനി നമ്മൾ എൻിന് വണ്ണ് കൊടുക്കാം അപ്പോൾ പി നോട്ട് ഈക്വൽ ടു വണ്ണ് നമ്മൾക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പി വൺ എന്ന് പറയുന്നത് പി നോട്ട് മൈനസ് എഫ് ഓഫ് പി നോട്ട് ബൈ എഫ് ഡാഷ് ഓഫ് പി നോട്ട് ഈ പി നോട്ടിന് വണ്ണ് കൊടുക്കുക വൺ മൈനസ് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ പ്രകാരം വൺ ക്യൂബ് പ്ലസ് വൺ മൈനസ് വൺ അതാണ് വൺ ക്യൂബ് പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് വൺ അപ്പോൾ ത്രീ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് വൺ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിൻറ്റ് സെവൻ ഫൈവാണ് ഇനി നെക്സ്റ്റ് നമ്മൾ എന്നിന് ടു കൊടുക്കുക അപ്പോൾ പി നോട്ട് പിന്നെ പി വൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വാല്യൂ പോയിൻ്റ് സെവൻ ഫൈവാണ് ഇതേ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിൻ്റ് സെവൻ ഫൈവ് മൈനസ് ബ്രാക്കറ്റിൽ പോയിൻ്റ് സെവൻ ഫൈവിൻ്റെ ക്യൂബ് പ്ലസ് പോയിൻ്റ് സെവൻ ഫൈവ് മൈനസ് വൺ ഡിവൈഡഡഡ് ബൈ ത്രീ ഇൻറ്റു പോയിൻ്റ് സെവൻ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ഇത് നമുക്ക് ആൻസർ കിട്ടുന്നത് പോയിൻറ്റ് സിക്സ് എയ്റ്റ് സിക്സ് ഞാൻ ഫോർത്ത് പ്ലേസ് എപ്പോഴും റൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ എഴുതാം പിന്നെ എൻ ഈക്വൽ ടു ത്രീ എഴുതാം അപ്പോൾ പി റ്റു എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു വാല്യൂ ഇല്ലേ പോയിൻ്റ് ആ ഒരു വാല്യൂ വെച്ചിട്ട് അപ്പോൾ പോയിൻ്റ് സിക്സ് എയ്റ്റ് സിക്സ് മൈനസ് ബ്രാക്കറ്റിൽ പോയിൻറ്റ് സിക്സ് എയ്റ്റ് സിക്സ് ക്യൂബ് പ്ലസ് പോയിൻ്റ് സിക്സ് എയ്റ്റ് സിക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു പോയിൻ്റ് സിക്സ് എയ്റ്റ് സിക്സ് സ്ക്വയർ പ്ലസ് വൺ അപ്പോൾ ഇത് നമുക്ക് ആൻസർ കിട്ടുന്നത് പോയിൻറ്റ് സിക്സ് എയ്റ്റ് ടു ത്രീ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈയൊരു രണ്ട് പ്ലേസ് ഒക്കെ ഇപ്പോൾ സ്റ്റഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരെണ്ണം കൂടി ചെയ്തൊക്കെ ചില ഇത് കുറേ സ്റ്റെപ്പ് ചെയ്താലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് പി ഫോറാണ് കണ്ടുപിടിക്കേണ്ടത് പി ഫോർ കണ്ടുപിടിക്കണം ഇത് പി റ്റൂ ആയിരുന്നു കേട്ടോ പി ത്രീ ഓക്കെ പി ഫോർ കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ തന്നെ പി ത്രീയുടെ വാല്യൂസ് ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ പി എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് എയ്റ്റ് ബ്രാക്കറ്റിൽ പോയിൻറ്റ് സിക്സ് എയ്റ്റ് ടു ത്രീ സ്ക്വയർ അല്ല സ്ക്വയർ അല്ല ക്യൂബ് പ്ലസ് പോയിൻ്റ് സിക്സ് എയ്റ്റ് ടു ത്രീ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു പോയിൻറ്റ് സിക്സ് എയ്റ്റ് ടു ത്രീ സ്ക്വയർ പ്ലസ് വൺ അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് പോയിൻ്റ് സിക്സ് എയ്റ്റ് ടു ത്രീ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് സ്റ്റഡി ആയി അപ്പോൾ ഇവിടെ ലാസ്റ്റ് അതെന്തായി സ്റ്റഡി ആയിട്ട് മാറി അപ്പോൾ അത്രയും വരെയാണ് നമ്മൾ ചെയ്യേണ്ടത് ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർ വരെ ഇപ്പോൾ നാല് പ്ലേസ് ഒക്കെ സ്റ്റഡി വരെ നമ്മൾ ചെയ്ത് നോക്കുക ഇതിലപ്പോൾ അതുപോലെ സ്റ്റഡി ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് കണ്ടോ പോയിൻറ്റ് സിക്സ് എയിറ്റ് ടു ത്രീ അത് നമുക്ക് വീണ്ടും കിട്ടി അപ്പോൾ അത് സ്റ്റഡി ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റഡി ആവണം വരെ ചെയ്യുക ഇതിൽ പിന്നെ നമുക്ക് പി നോട്ട് ഏതാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ക്വസ്റ്റനിൽ പറയില്ല അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് എടുക്കേണ്ടത് നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് എടുക്കുക ഇനി ചില കൊസ്റ്റിലും നമുക്ക് ഇൻ്റർവെല് തന്നിട്ടുണ്ടാവും ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഇപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ വണ്ണിനും ഫോറിനും ഇടയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്ക് പിന്നോട്ടായിട്ട് എടുക്കുന്ന വാല്യൂസ് വണ്ണിനും ഫോറിനും ഇടയിലുള്ള വാല്യൂസ് പി പിന്നോട്ടായിട്ട് എടുക്കുക ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു നടുവിലത്തെ വാല്യൂ വാല്യൂക്കായിട്ട് എടുക്കാം നോക്കാം ഇപ്പോൾ വൺ ഇൻഡി ഫോറിൻ്റെ ആണെങ്കിൽ ഓ ടൂ ത്രീയൊക്കെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ എഫ് ഒ ഫിക്സ് നോട്ട് ഈക്വൽ ടു സീറോ വരുന്നുണ്ടോ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പോൾ വൺ ഇൻറ്റു ഫോറിൻ്റെ ആകുമ്പോൾ ടു ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും നമ്മൾ ഒരു പീനോട്ട് എങ്ങനെ എടുക്കണോ അതിനനുസരിച്ച് നമ്മുടെ ഒരു ആൻസർ ഭയങ്കര ലെങ്ത്ത് കൂടുകയും ചെയ്യും ചിലതാണെങ്കിൽ കുറയുകയും ചെയ്യും അത് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഒരു ആറേഴ് സ്റ്റെപ്പ് അതിനും കൂടുതൽ പോകാൻ കണ്ട കാരണം നമുക്ക് ടൈം ഉണ്ടാവില്ല എല്ലാ പ്രോബ്ലംസും ഈ പേപ്പറിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ശ്രദ്ധിച്ച് അത്രയും സൂക്ഷിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസുമാണ് എന്നാൽ അത് അത്രയും ലോങ്ങുമാണ് അപ്പോൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം വേണ്ടി നമ്മൾ എന്താ ചെയ്യുക നമ്മൾ മാക്സിമം എഴുതി പഠിക്കുക പ്രോബ്ലംസ് ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ പിന്നെ കാൽക്കുലേറ്റർ ഓപ്പറേഷൻസ് ഒക്കെ നല്ലപോലെ പഠിക്കുക അപ്പോൾ നല്ലപോലെ നമുക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ സ്രീൽ വന്ന് ചോദിക്കാവുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള റിവിഷൻ സ്രീയിൽ ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും താങ്ക്